ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി ദിവസമാണ് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത്. ഈ ദിവസം ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് സ്നാനാദി കർമ്മങ്ങൾ നടത്തി വിളക്ക് തെളിയിച്ച് ഗണപതി അഷ്ടോത്തരങ്ങളും ശ്ലോകങ്ങളും ചൊല്ലാവുന്നതാണ്. ഗണപതി പൂജ, ഗണപതി ഹോമം തുടങ്ങിയവയും അതീവ ഫലപ്രദമാണ്. സർവവിഘ്നങ്ങൾ അകറ്റുന്നതും ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതുമാണ് വിനായക ചതുർത്ഥി വ്രതം. പകൽ നിരാഹാരമോ അല്ലെങ്കിൽ അതിന് കഴിയാത്തവർക്ക് പാൽ പഴവും ഭക്ഷിച്ച് ഗണേശ കീർത്തനങ്ങൾ ജപിക്കാവുന്നതാണ്. പഞ്ചമി ദിവസം, അതായത് അടുത്ത ദിവസം, കുളിച്ച് ശുദ്ധമായി ചന്ദ്രനെ ദർശിക്കുകയും ഗണപതിക്ക് ഉണ്ണിയപ്പം, മോദകം എന്നിവ നേദിക്കാവുന്നതുമാണ്. വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ ദർശിക്കരുതെന്ന് വിശ്വാസം. മുൻകാലങ്ങളിൽ ഈ ദിവസം സന്ധ്യയ്ക്ക് ശേഷം ആരും പുറത്തിറങ്ങാറില്ല. കേതുർദശ ദുരിതങ്ങൾ അകറ്റുന്നതിന് ഈ വ്രതം എടുക്കുന്നത് നല്ലതുമാണ്. എല്ലാ ചതുർത്ഥി നാളുകളിലും ഗണപതി ഹോമം നടത്താവുന്നതുമാണ്. ഗണപതിക്ക് 12 ഏത്തമിടുന്നതും ഗുണകരമാണ്. വടക്കേ ഇന്ത്യയിൽ വിനായക ചതുർത്ഥി വളരെ കേമമായിട്ടാണ് ആഘോഷിക്കുന്നത്. കളിമൺ പ്രതിമകൾ വച്ചും പന്തലൊക്കെ ഒരുക്കിയും അങ്ങനെ വിപുലമായിട്ടും അല്ലാതെ വീടുകളിൽ സ്ഥാപിച്ചും കാണാം. മോദകം, മധുര പലഹാരങ്ങളൊക്കെ വെച്ച് കീർത്തനങ്ങളും ഭജനകളുമൊക്കെ ആയി ആരംഭിച്ച് 10-ാം ദിവസം അവസാനിക്കുന്നു. മൂർത്തിയെ വാദ്യമേളങ്ങളും മന്ത്രങ്ങളോടും കൂടി പൊതുഘോഷയാത്രയിൽ കൊണ്ടുപോയി അടുത്തുള്ള നദിയിലോ കടലിലോ പോലുള്ള ജലാശയത്തിൽ നിമജ്ജനം ചെയ്യും. അങ്ങനെ കളിമൺ പ്രതിമകൾ ജലാശയത്തിൽ അലിയുകയും ഗണേശൻ തൻ്റെ വസതിയിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു എന്ന് വിശ്വാസം. ഈ വർഷം, അതായത് 2024 വിനായക ചതുർത്ഥി വരുന്നത് സെപ്റ്റംബർ 7 ശനിയാഴ്ചയാകുന്നു. വളരെ തിരക്കു പിടിച്ച കാലഘട്ടത്തിൽ ഇന്നേ ദിവസം എല്ലാവർക്കും ലളിതമായി ക്ഷേത്രദർശനം നടത്തി വ്രതശുദ്ധിയോടെ കീർത്തനങ്ങൾ ജപിച്ച് അവനവൻ്റെ കർമ്മങ്ങളിൽ ഏർപ്പെടാവുന്നതാണ്. ഗണേശ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.